രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതും തൃത്താലയിലേക്കാണ്. പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ അതിർത്തി മണ്ഡലമായ തൃത്താലയിൽ തീപാറും പോരാട്ടമാണ് നടക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായി മികച്ച പാർലമെന്റേറിയൻ എന്ന അംഗീകാരം നേടിയ MP രാജേഷ്, UDF സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA VT ബൽറാം, NDA സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസ്, തൃത്താലയുടെ എല്ലാ മേഖലയിലും പ്രചാരണത്തിന്റെ ഭാഗമായി എത്തിയ ഇടതുമുന്നണി സ്ഥാനാർത്ഥി MB രാജേഷിന് ആവേശം നിറഞ്ഞ വരവേൽപ്പാണ് ജനങ്ങൾ നൽകുന്നത്. വികസനം തന്നെയാണ് ഇടതുമുന്നണിയുടെ പ്രചാരണ ആയുധം. സംസ്ഥാനത്താകെ വികസന നേട്ടങ്ങളുടെ ചരിത്രം എഴുതിയ 5 വർഷത്തിൽ UDF MLA അനാസ്ഥ മൂലം തൃത്താലയ്ക്ക് വികസന പദ്ധതികൾ പലതും നഷ്ടപ്പെട്ടുവെന്നാണ് ഇടതുമുന്നണി ജനങ്ങളോട് പറയുന്നത്. തൃത്താലയിലെ കുടിവെള്ള പ്രശ്നമോ റോഡുകളുടെ പ്രശ്നമോ പരിഹരിക്കാൻ MLA കഴിഞ്ഞില്ല. നാടിനെ പിന്നോട്ടടിച്ച 10 വർഷത്തിൽ നിന്നുള്ള മാറ്റത്തിനായി, തൃത്താലയുടെ സമഗ്ര വികസനത്തിനായി ഇത്തവണ ജനങ്ങൾ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യാൻ ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് LDF സ്ഥാനാർത്ഥി MB രാജേഷ്. ജനങ്ങളുടെ പ്രതികരണം ഈ കാണുന്നതാണ്. ഒരു ജനകീയ ഉത്സവമായി തെരഞ്ഞെടുപ്പ് പ്രചരണം തുടക്കം മുതൽ മാറിയിരുന്നു. അക്ഷരാർത്ഥത്തിൽ LDF പ്രചരണം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു പ്രത്യേകത ഞാനിപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ വീട്ടമ്മമാരുടെയും സ്ത്രീകളുടെയും വൻതോതിലുള്ള പങ്കാളിത്തമാണ് പ്രചരണ പ്രവർത്തനങ്ങളിലും പരിപാടികളിലും. വീട്ടമ്മമാർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികളോടുള്ള ജനങ്ങളുടെ പ്രതികരണം കൂടിയാണ് ഈ കാണുന്നത്. പ്രചാരണ വിഷയങ്ങൾ ഒന്നാമത് LDF ഗവൺമെൻറ്റിൻ്റെ സമാനതകളില്ലാത്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ, വീട്ടമ്മമാർക്കുള്ള പെൻഷൻ ഉൾപ്പെടെയുള്ള പുതിയ പദ്ധതികൾ, പിന്നെ തൃത്താലയിലെ കുടിവെള്ളക്ഷാമം, രൂക്ഷമായ കുടിവെള്ളക്ഷാമം, ഇതൊക്കെയാണ് പ്രചാരണ വിഷയങ്ങൾ. കുടിവെള്ളക്ഷാമത്തിൻ്റെ കാര്യത്തിൽ ജനങ്ങൾക്കൊരു വാക്കു കൊടുത്തിട്ടുണ്ട്. 10 കൊല്ലം ഒന്നും ഇവിടെ ചെയ്തില്ല. LDF വന്നാൽ 1 കൊല്ലത്തിനുള്ളിൽ എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കാനുള്ള സമഗ്ര പദ്ധതി നടപ്പാക്കും. 10 വർഷത്തെ പാഴായിപ്പോയ 10 വർഷത്തിന്റെ നഷ്ടക്കണക്കുകൾ നികത്തുന്ന അനുഭവമായിരിക്കും അടുത്ത 5 വർഷം ഉണ്ടാവുക. 10 വർഷമായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന UDF സ്ഥാനാർത്ഥി VT ബൽറാമിന് ഇടതുമുന്നണി വികസനത്തിന്റെ കാര്യത്തിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയില്ല. കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുവെന്ന് തുറന്ന് സമ്മതിക്കുന്നു. 3-ാം അംഗത്തിൽ ജനങ്ങൾ പിന്തുണക്കുമെന്നാണ് VT ബൽറാമിന്റെ പ്രതീക്ഷ. 100% ശുഭപ്രതീക്ഷയിലാണ് പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ. കാരണം ഇന്നത്തോടുകൂടി 8 പഞ്ചായത്തിലെയും 2 ഘട്ട പര്യടന പരിപാടികൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. നാളെയും മറ്റന്നാളുമായിട്ട് പഞ്ചായത്ത് റാലികളടക്കം UDF വളരെ ശക്തമായിട്ടുള്ള പ്രചരണം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ 10 വർഷത്തെ തൃത്താലയിലെ വികസന അനുഭവവും അതിന് മുമ്പിലത്തെ 20 വർഷത്തെ വികസന മുരടിപ്പും, ഇത് തമ്മിലുള്ളൊരു താരതമ്യം തന്നെയാണ് തൃത്താലയിലെ ജനങ്ങളുടെ മനസ്സിലുള്ളത്. കുടിവെള്ളത്തിൻ്റെ രൂപത്തിലും അതുപോലെ തന്നെ റോഡുകളുടെ രൂപത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോളേജും ഒക്കെ മുന്നോട്ട് പോകുന്നത് ഈ കഴിഞ്ഞ 10 വർഷത്തിനകത്താണ്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിനെ പൂർണ്ണതയിലെത്തിക്കാൻ. ഇപ്പോൾ കുടിവെള്ള പ്രശ്നം എന്ന് വെച്ചാൽ ചില മേഖലകളിൽ പ്രശ്നമുണ്ട്, പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിനകത്താണ് 3 പഞ്ചായത്തുകൾക്ക് വേണ്ടിയുള്ള സമഗ്ര കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. അതിൽ നിന്ന് 10,600 വീടുകളിലേക്ക് ഹൗസ് കണക്ഷനായിട്ട് ഇപ്പോൾ കുടിവെള്ളം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ചില മേഖലകളിൽ എത്താത്തതുണ്ട്. അപ്പോൾ ആ പ്രശ്നത്തിനൊക്കെ പരിഹാരം കാണുക എന്നുള്ളതാണ് അടുത്ത UDF ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. തൃത്താലപ്പോരിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ് NDA സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസിൻ്റെ ലക്ഷ്യം. ആനക്കര, ചാലിശ്ശേരി, കപ്പൂർ, നാഗലശ്ശേരി, പരതൂർ, പട്ടിത്തറ, തിരുമിറ്റക്കോട്, തൃത്താല എന്നീ 8 പഞ്ചായത്തുകളാണ് മണ്ഡലത്തിലുള്ളത്. 4 വീതം പഞ്ചായത്തുകളിൽ LDFനും UDFനും ഭരണം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിലെ 14 ഡിവിഷനിൽ 12-ലും ഇടതുപക്ഷമാണ് വിജയിച്ചത്. 1965 മുതൽ നടന്ന 13 തിരഞ്ഞെടുപ്പുകളിൽ 7 തവണ UDFഉം 6 തവണ LDFഉം വിജയിച്ചു. 1991 മുതൽ തുടർച്ചയായി 4 തവണ LDF വിജയിച്ച മണ്ഡലം 2011 LDFന് നഷ്ടമായത്. 2011 10,547 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് VT ബൽറാം വിജയിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDFനാണ് മണ്ഡലത്തിൽ ഭൂരിപക്ഷം. എന്നാൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ 7,000 വോട്ടുകളുടെ മുൻതൂക്കം LDF മണ്ഡലത്തിൽ നേടിയിട്ടുണ്ട്. പ്രചാരണ രംഗത്തെ വലിയ ജനകീയ മുന്നേറ്റം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ഇടതുമുന്നണി കരുതുന്നു. 10 വർഷത്തെ ചരിത്രം തിരുത്തി തൃത്താല ഇത്തവണ ഒപ്പം നിൽക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF.